ഹെൽത്തി ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മുടെ വെളുത്തുള്ളി, അത് സംബന്ധിച്ച് വിശദമായ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ പാർട്ട് ടുവും പാർട്ട് ത്രീ ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. കൂടുതൽ വിശദമായ കാര്യങ്ങൾ വെളുത്തുള്ളി സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു സാധനമുണ്ട്, അതായത് ഒരു കൂട് വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ അത് 4 ഔൺസ് വിനാഗിരം ചേർത്ത് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് അരിച്ചതിന് ശേഷം വരുന്ന ആ ദ്രവ്യത്തിൻ്റെ സമമായിട്ട് തേനും ചേർത്തിട്ട് നമ്മൾ ആ കഷായത്തിൽ 1 ടീസ്പൂണ് നമുക്ക് അഡീഷണലായിട്ട് പുതിന ജ്യൂസും 1 ടീസ്പൂൺ പുതിന ജ്യൂസും 1/2 ടീസ്പൂണ് ഇഞ്ചി നീരും ഇത് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, 2 നേരം കൊടുക്കുക ദിവസം, ഇത് 2 നേരം കൊടുക്കുകയാണെങ്കിൽ വായുവിനും അതുപോലെ തന്നെ ദഹനത്തിനും ആന്ത്രവായുവിലും വയറിളക്കത്തിലും പോഷകം ശരീരത്തിൽ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർക്കും വയറുകടിയിലും നൽകാവുന്നതാണ്. അതുപോലെ നമുക്ക് വേറൊരു കൂട്ട് നമുക്ക് ചെയ്തു നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, എഴുതാൻ മറക്കരുത്. 1 പിടി വെളുത്തുള്ളി, അതിന് കൂടെ 1 ടീസ്പൂൺ ഏലക്കായി, അത് പൊടിച്ചിടാം. ഗ്രാമ്പ് 10 എണ്ണം അത് ചതച്ചിടുക. ഇലവങ്ങപ്പട്ട, അത് നമ്മൾ 1 ഇലവങ്ങ കറുവപ്പട്ട എന്ന് പറയും, അത് 2 ഇഞ്ചുള്ള 2 കഷ്ണം, ഇവ നമ്മൾ ചതച്ചിട്ട് കിഴി കെട്ടി വെക്കുക. കിഴി കെട്ടിയതിന് ശേഷം 5 ലിറ്റർ പശുവിൻ പാലിൽ, അതിൽ നിർദ്ദേശിക്കുന്നത് കറുത്ത പശുവിൻ്റെ പാൽ എന്ന് പറഞ്ഞത്, അപ്പോൾ പശുവും പാലെടുത്താൽ മതിയാവും. നമുക്ക് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക. ഇത് നമ്മളൊരു കാവയായിട്ട് കുറുക്കിയെടുക്കണം. അതിന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കാവയായിട്ട് കുറുകി വരും. ശേഷം നമ്മൾ എന്താക്കുക, ഈ കിഴി നമ്മൾ പിഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാൽക്കാവ നമ്മൾ കുറുകും വരെ ഇത് ഇളക്കി കൊണ്ടിരിക്കുക. എന്നിട്ടിത് ഈ കുറുകിയ പാലിൽ സമം തേൻ ചേർക്കാം. തേൻ ചേർക്കാം, ആ കുറുകി കിട്ടുന്ന പാലിന് സമമായി തന്നെ തേൻ ചേർക്കണം. എന്നതിന് ശേഷം ഇത് നല്ല ഇളക്കി കൊണ്ടിട്ട് നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കിഴി നമ്മളിതിൽ കൂട്ടിയിട്ട് ഇളക്കുക. ഇളക്കിക്കൊണ്ടതിന് ശേഷം ഇത് ഈ പിഴി നമ്മൾ പിഴിഞ്ഞിട്ട് കിഴി പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക. ഈ കൂട്ടിൽ 1 ടീസ്പൂണ്, അതായത് 1 ടീസ്പൂണ് കുങ്കുമം, സാഫ്രോൺ എന്ന് പറയും, കുങ്കുമം പൊടിച്ചിട്ട് അത് 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടറിൽ കലക്കിയിട്ട് ഈ കാവയിൽ നമ്മൾ ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. ഇത് ആറിയതിന് ശേഷം നമ്മളുടെ നല്ല ഗ്ലാസ് ജാറിൽ ഒഴിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് മൂടി വെക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 1 ടീസ്പൂൺ വീതം 2 നേരം സ്വല്പം പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് ദിവസവും ഭക്ഷണശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ പക്ഷാഘാതം, അതായത് പാരാലിസിസ് എന്ന് പറയും, നാഡീ തളർച്ച, ലൈംഗിക ശേഷിക്കുറവ്, കൈ വിറയുന്ന അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, നെഞ്ചിടിപ്പ് കൂടുന്ന ആൾക്കാർക്ക്, വയറെരിച്ചിലെടുക്കുന്ന ആൾക്കാർക്ക്, ശ്വാസനാളി അടവ് അതായത് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും, ഒപ്പം തന്നെ ശക്തമായ ആസ്തമ, അതുപോലെ തന്നെ ശക്തമായ ചുമ, ഒപ്പം തന്നെ കഫക്കെട്ട്, ന്യൂമോണിയ എന്ന് പറയും, ഡിഫ്തീരിയ, TB, ട്യൂബർക്ലോസിസ്, ബ്രോങ്കൈറ്റിസ് എന്ന് പറയും, എന്നിവക്കും പരിഹാരമാവുകയും ചെയ്യും. ഇത് നമ്മൾ ഈ രോഗങ്ങളൊക്കെ മാറിയതിന് ശേഷവും 1 നേരം വെച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ശക്തിയും ദീർഘകാലം നമുക്ക് കരുത്തോടുകൂടി, പ്രായമായാൽ പോലും ആ കരുത്ത് നമ്മൾ നിലനിൽക്കുന്നതായിരിക്കും. ഇത് പണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ നമ്മൾ നിലനിന്നിരുന്ന ഫലപ്രദമായൊരു കൂട്ടാണ് എന്ന കാര്യവും മനസ്സിലാക്കണം. ഇത് വെളുത്തുള്ളിയെ സംബന്ധിച്ച് ഇനി നമുക്ക് 2 എപ്പിസോഡും കൂടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഓരോ എപ്പിസോഡുകളും നിങ്ങൾ മുടങ്ങാതെ മറക്കാതെ കാണാൻ ശ്രമിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറയുകയും അവരോടൊക്കെ ഇതിലൊക്കെ സബ്സ്ക്രൈബർമാരായി വരാനും ആവശ്യപ്പെടണം. മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിലേക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നൗഷാദ് വൈദ്യർ, നന്ദി, നമസ്കാരം.